യേശുവിലെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9:24. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഇതാണ് വചനഭാഗം. പിശാചബാധിതനായ ഒരു മകനെയും കൊണ്ട് അപ്പൻ യേശുവിൻ്റെ അടുക്കലേക്ക് സൗഖ്യത്തിനായിട്ട് വരുന്നതാണ് ഈ വചനത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്. ഈ അപ്പൻ ഈശോയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിനക്ക് സാധിക്കുമെങ്കിൽ ഞങ്ങളെ സഹായിക്കുക. ഇവിടെ ഈ അപ്പൻ ഈശോയെ നോക്കിക്കൊണ്ട് അങ്ങേക്ക് സാധിക്കുമെങ്കിൽ, കഴിയുമെങ്കിൽ ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നതിലൂടെ ഈശോയുടെ ദൈവികതയിലുള്ള ഒരു വിശ്വാസക്കുറവും ഈ അപ്പൻ്റെ മനസ്സിലും വാക്കുകളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അപ്പൻ ഈശോയെ നോക്കിക്കൊണ്ട് ഇങ്ങനെയല്ല പറയുന്നത്, കർത്താവേ നിനക്ക് ഇത് സാധിക്കും, നിനക്ക് കഴിയും, ഞാൻ വിശ്വസിക്കുന്നു, നിനക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതല്ല ഈ അപ്പൻ ഈശോയെ നോക്കിക്കൊണ്ട് പറയുന്നത്. ഒരു സംശയം മനസ്സിലിട്ടുകൊണ്ടാണ് പറയുന്നത്, നിനക്ക് സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തുക. അതർത്ഥം എന്താണ്? സാധിച്ചില്ലെങ്കിൽ സുഖപ്പെടുത്തണ്ട. അപ്പം ഈ ഒരു ഡബിൾ മൈൻഡോടുകൂടി, രണ്ട് ചിന്താരീതിയോടുകൂടിയാണ് ഈ മനുഷ്യൻ ഈശോയുടെ അടുക്കലേക്ക് വരുന്നത്. അപ്പം ഇത് കണ്ടിട്ടാണ് ഈശോ ചോദിക്കുന്നത്, എനിക്ക് കഴിയുമെങ്കിൽ എന്നാണോ നീ ചോദിക്കുന്നത്? വിശ്വസിക്കുന്നവന് എല്ലാം സാധിച്ചു കിട്ടുമെന്ന് ഈശോ മറുപടി കൊടുക്കുന്നു. ഇത് കേൾക്കുമ്പോഴാണ് ഈ മനുഷ്യൻ, ഈ അപ്പൻ പറയുന്നത്, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്നാണ് ഈ അപ്പൻ പിന്നെ പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ അപ്പൻ ഈശോയിലുള്ള വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യൻ തന്നെയാണ്. എന്നാൽ പ്രതികൂല സാഹചര്യം വന്നപ്പോൾ ആ വിശ്വാസത്തിന് അല്പം കോട്ടം സംഭവിക്കുകയാണ്. ആ പ്രതികൂല സാഹചര്യം എന്ന് പറയുന്നത് സ്വന്തം മകൻ്റെ കഠിനമായിട്ടുള്ള രോഗപീഡയാണ്. ഈ രോഗപീഡ ഈ അപ്പൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ച് അസ്വസ്ഥമാക്കുന്നുണ്ട്. പലപ്പോഴും പിശാച് ഈ മകനെ തള്ളി താഴെയിടുന്നു, അവന് തറയിൽ കിടന്ന് ഉരുളുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ഈ രോഗപ്രകടനങ്ങൾ, പിശാചിൻ്റെ ആക്രമണങ്ങൾ ഈ മകൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കാണുമ്പോഴേ അപ്പനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് ഈ അപ്പൻ്റെ മനസ്സിൽ ഒരു അവിശ്വാസം കൂടി കടന്നു വന്നത്. ഈ അവിശ്വാസം കടന്നു വന്നതുകൊണ്ടായിരിക്കാം കഴിയുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് ഈ അപ്പൻ പറഞ്ഞത്. പക്ഷേ ഈശോയുടെ ചോദ്യത്തിലൂടെ ഈ അവിശ്വാസം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ച് ഒന്ന് സഹായിക്കണമേ. സ്നേഹമുള്ളവരെ, ഇവിടെ നമുക്ക് നൽകുന്ന സൂചന എന്താണ്? നമ്മൾ വിശ്വാസികളാണെങ്കിൽ പോലും പലപ്പോഴും അവിശ്വാസവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു വിശ്വാസി അവിശ്വാസി ആകുന്നത് പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് വിശ്വാസം കൈപിടിഞ്ഞുകൊണ്ട് അവിശ്വാസത്തിൻ്റെ ചിന്തയിലേക്ക് അവൻ വീണു പോകുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8 നമ്മളിങ്ങനെ കാണുന്നുണ്ട്, യേശുവും ശിഷ്യന്മാരും ഒരിക്കൽ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ ഒരു വലിയൊരു പ്രകൃതിക്ഷോഭത്തിൽ അകപ്പെട്ടു പോകുന്നതായിട്ട്. ആ ഒരു സമയത്ത് ശിഷ്യന്മാർ ഭയന്ന് വിറച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്, കർത്താവേ ഞങ്ങളിത് നശിക്കുന്നു, രക്ഷിക്കണമേ എന്ന്. ശിഷ്യന്മാരുടെ ഈ നിലവിളി കേട്ടിട്ട് ഈശോ അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? സ്നേഹമുള്ളവരെ, ഇവിടെ ശിഷ്യന്മാർക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തെ ഒന്ന് പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവം കടന്നു വന്നപ്പോൾ പെട്ടെന്ന് അവിശ്വാസം അവർ ഭരിക്കാൻ തുടങ്ങി. അവർ പ്രശ്നങ്ങളിലേക്ക് നോക്കി, ക്രിസ്തുവിലേക്ക് നോക്കുന്നതിന് പകരം ആ പ്രശ്നങ്ങളിലേക്ക് നോക്കി വന്നപ്പോൾ ഭയം അവരെ അടിമപ്പെടുത്തുന്നു. ആ ഭയത്തിൽ നിന്നുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പം ഈ ഒരു പ്രതികൂല സാഹചര്യം വന്നപ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്തുവാനായിട്ട്, വിശ്വാസത്തിൽ പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കാത്ത ആ ഒരു രീതി കണ്ടപ്പോഴാണ് ഈശോ അവരെ നോക്കിക്കൊണ്ട് അല്പവിശ്വാസികളെ എന്ന് വിളിക്കുന്നത്. ഈ വചനഭാഗം നമുക്ക് നൽകുന്ന സൂചന എന്തെന്നാൽ, ശിഷ്യന്മാർക്ക്
അവിശ്വാസവും വിശ്വാസവും ഒരുപോലെ അവിടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈശോയിൽ വിശ്വാസമുണ്ടായിരുന്നു, എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ അവർ ഭയന്ന് വിറയ്ക്കുകയാണ്. ഇത് തന്നെയല്ലേ സ്നേഹമുള്ളവരെ ഈ സമയത്തും നമ്മുടെ മനസ്സിലും കടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് കൊറോണ വൈറസ് പല കുടുംബങ്ങളെയും നിശ്ചലരാക്കി നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും ചുറ്റിലേക്ക് നോക്കുന്നത് കൊറോണ വൈറസ് ഉണ്ടോ കൊറോണ വൈറസ് ഉണ്ടോ എന്നുള്ളതാണ്. കൊറോണ വൈറസിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൊറോണ വൈറസ് ഇങ്ങനെ വായും പിളർ നിൽക്കുകയാണ് ഓരോരുത്തരെയും വിഴുങ്ങുവാനായിട്ട്. ആ കാഴ്ചയിൽ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? കൊറോണ വൈറസ് വരുമ്പോൾ ഞാൻ മരിക്കും, ഞാൻ അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് മരിക്കുന്നത്, എപ്പോഴാണ് കൊറോണ വൈറസ് എന്നെ പിടികൂടുന്നത്? അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് ചുറ്റിലും നോക്കുന്നത് ഈ വൈറസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സ്. എപ്പോഴാണ് വൈറസ് വരുന്നത്, എപ്പോഴാണ് വൈറസ് വരുന്നത്? സ്നേഹമുള്ളവരെ, നമ്മൾ ചുറ്റിലുമുള്ള കൊറോണ വൈറസിലേക്കല്ല നോക്കേണ്ടത്. വൈറസിനേക്ക് നോക്കുമ്പോൾ അവൻ നമ്മളെ ഭയപ്പെടുത്തും. പിശാചിൻ്റെ വേറെ രൂപമാണ്, പിശാചിൻ്റെ സൃഷ്ടിയാണ് ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അവൾ കൊറോണ വൈറസിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ പിശാച് നമ്മളെ ഭയപ്പെടുത്തും, കീഴ്പ്പെടുത്തും. എന്തിന് നമ്മൾ ഈ വൈറസിലേക്ക് നോക്കുന്നു? എന്തുകൊണ്ട് ക്രിസ്തുവിലേക്ക് നോക്കുന്നില്ല? ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുക, ക്രിസ്തുവിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അന്ധകാര ശക്തിയുടെ മേൽ അധികാരമുള്ള ഈശോയുടെ ആ തിരുമുഖത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിശാച് ഏത് രൂപത്തിലും ഭാവത്തിലും വന്നാലും ഒരേ ഒരു ശക്തിക്ക് മാത്രമേ അവനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ, യേശു എന്ന ശക്തിക്ക്. യേശു നാമത്തിൻ്റെ ശക്തിക്ക് ഇതിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. ആയതിനാൽ നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കുക. വൈറസിലേക്ക് നോക്കി നോക്കി നമ്മൾ നിരാശപ്പെടുന്നത് എന്തിന്? വൈറസിനെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുവാനായിട്ട് യേശു എന്ന നാമത്തിന് സാധിക്കുമെന്ന് നീയും നിന്റെ കുടുംബവും വിശ്വസിക്കുക. യേശുവും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രകൃതിക്ഷോഭമുള്ള സമയത്ത് അവർ പ്രശ്നങ്ങളിലേക്ക് നോക്കി, ചുറ്റിലും നോക്കി, അവരെ ഭയപ്പാട് വല്ലാതെ വിഴുങ്ങിക്കളഞ്ഞു, ഭയം അവരെ വിഴുങ്ങിക്കളഞ്ഞു. പിന്നീട് അവർ ക്രിസ്തുവിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ക്രിസ്തുവിനെ മുഖത്തേക്ക് നോക്കി കർത്താവ് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കടലും പ്രകൃതിയും ഒക്കെ എല്ലാം ശാന്തമാകുന്നു. പ്രശ്നങ്ങളിലേക്ക് നോക്കല്ലേ, വൈറസിലേക്ക് നോക്കല്ലേ, ക്രിസ്തുവിലേക്ക് മാത്രം. നിന്റെ ചുറ്റിലും എന്ത് സംഭവിച്ചുകൊള്ളട്ടെ, പക്ഷേ ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകും. പിശാച് ബാധിച്ച ബാലൻ്റെ അപ്പൻ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് അവിശ്വാസമുണ്ട്, അവിശ്വാസത്തെ പരിഹരിച്ച് എന്നെ രക്ഷിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മനുഷ്യൻ വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിലേക്ക് മാത്രം നോക്കിയപ്പോൾ വർഷങ്ങളായിട്ട് ഈ മനുഷ്യനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പിശാച് വിട്ടുപോവുകയാണ്. ഈശോ ആജ്ഞാപിക്കുന്നു, ശാസിക്കുന്നു, ഇവനെ വിട്ടുപോവുക. ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആയതിനാൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഏതെങ്കിലും വിധത്തിലുള്ള അവിശ്വാസം ഈ ദിവസങ്ങളിൽ നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ കീഴ്പ്പെടുത്താനും പരാജയപ്പെടുത്താനും ഒരു ശക്തിക്കേ പറ്റത്തുള്ളൂ, നമ്മളുടെ വിശ്വാസത്തെ. നമ്മുടെ വിശ്വാസം കൊണ്ട് അവിശ്വാസത്തെ തോൽപ്പിക്കണം. ആരിലുള്ള വിശ്വാസം കൊണ്ട്? ക്രിസ്തുവിലുള്ള, ഈശോ എന്ന നാമത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമ്മളിലുള്ള അവിശ്വാസത്തെ നമുക്ക് പരാജയപ്പെടുത്താം, നിർവീര്യമാക്കാം. അതിനായിട്ടുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയോട് നമുക്കും ചേർന്ന് ഈ സുവിശേഷത്തിൽ കാണുന്ന ഈ അപ്പനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ വിശ്വാസിയാണ്, എങ്കിലും അവിശ്വാസം എന്നെ പരാജയപ്പെടുത്തുന്നു. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമേ. ആമേൻ.